എക്സലില് ഇൻ്ററസ്റ്റ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിടണം. അപ്പോൾ ആദ്യം ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒന്നാമത്തെ റോയില് ഒരു ഹെഡിങ് കൊടുക്കാൻ പോവുകയാണ്. ഇൻ്ററസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഹെഡിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ സൈസ് വലുതാക്കണം. അതായത് ഫോർമാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഹോം എന്നുള്ള മെനുവിൽ മെർജ് ആൻഡ് സെൻ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ മെർജ് ആൻഡ് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ മുതൽ ജി വരെയുള്ള എല്ലാ കോളംസും കൂടെ ഒറ്റ ഒന്നായിട്ട് മാറും. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതിന് ഇത്രയും കൂടെ സൈസ്, ഈ കോളത്തിന് ഈ റോ ഇത്രയും കൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒന്ന് രണ്ട് എന്നുള്ളതിന് ഇടയിൽ പോയിൻ്റർ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതുപോലൊരു ചിഹ്നം വരും. ഈ ചിഹ്നം വരുന്ന സമയത്ത് നമ്മളിതിനൊന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടെ വലുതായിട്ട് വരും. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ബോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ മോഡൽ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫോണ്ടിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. സൈസ് ഇത്രയും കൂടെ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്തത് അതിൻ്റെ ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്പർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീരിയൽ നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിന് സീരിയൽ നമ്പർ എന്നുള്ളത് കൊടുക്കുക. അടുത്തത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മൾ ഏത് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് എന്നുള്ളത് കാണിക്കാനുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് ടൈപ്പ് ചെയ്യുക. ഈ കോളത്തിനെ നമ്മൾ ഇത്രയും കൂടെ വലുതാക്കാം, സൈസ് ഇത്രയും കൂടെ വലുതാക്കാം. അതിനുശേഷം റേറ്റ് ആണ്, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരണത് എന്നുള്ളത് കൊടുക്കണം. അടുത്ത കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മന്ത്, ടൈം, എത്ര പീരിയഡിനുള്ളിലാണ് നമ്മളത് അടച്ച് തീർക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മന്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അടുത്ത കോളം നമുക്കിതിൻ്റെ ടോട്ടൽ കാണണം. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൽ ഇൻസ്റ്റാൾമെൻറ്റ്, എത്ര ഇൻസ്റ്റാൾമെൻറ്റ് തവണകളാണ് വരുന്നത് എന്നുള്ളത് അടുത്തത്. ഇതിൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹെഡിങ്ങുകളെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്തു. അലൈൻമെൻറ്റ് നമ്മൾ സെൻറ്റർ കൊടുക്കണു. ഒന്ന് ബോൾഡ് ചെയ്യാം. സൈസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഇതിൽ ഇത് കറക്റ്റ് സെൻട്രലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അലൈൻമെൻറ്റ് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ടോപ്പ്, മിഡില്, ബോട്ടം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ അലൈൻമെൻറ്റും ഈ ഇവിടെ മേലെ മിഡിൽ അലൈൻമെൻറ്റും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കോളത്തിൽ കറക്റ്റായിട്ട് നമുക്കതിന് കിട്ടും. ഇനി അടുത്തത് നമുക്കിതിനൊരു ടേബിളാക്കി മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഒരു ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഓൾ ബോർഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഹോം മെനുവിലാണ് വരുന്നത്, ബോർഡറിൻ്റെ ഓപ്ഷനാണ്. അതിൽ ഓൾ ബോർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ബോർഡറും കൂടെ വരും. ഇനി നമ്മൾ ഇതിൽ സീരിയൽ നമ്പർ കൊടുക്കുകയാണ്. ഒന്ന് എന്നുള്ളത് കൊടുത്തു. അടുത്തത് രണ്ട് എന്ന് കാണിച്ചു. ഇതിനുശേഷം ബാക്കിയുള്ളതിനെ നമുക്ക് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഓട്ടോ ഫിൽ എന്ന് പറയുന്നത് ഒന്ന് എന്ന് കൊടുത്തു, രണ്ട് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ഒന്ന് എന്നുള്ള കോളവും രണ്ട് എന്നുള്ളതും നമ്മൾ സെലക്ട് ചെയ്യാം. കോർണറിൽ പോയിൻറ്റർ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഒരു പ്ലസ്സിൻ്റെ ചിഹ്നം വരും. ഈ ചിഹ്നം വരുന്ന സമയത്ത് നമ്മളതിനെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഓട്ടോ ഫിൽ എന്നാണ് ഓപ്ഷൻ്റെ പേര്. നമ്മളതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഓട്ടോ ഫിൽ ചെയ്യാം. ഇനി അടുത്തത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇപ്പോൾ ഒരു 50,000 രൂപയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ റേറ്റ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു 2 മാസം എന്നുള്ളത് കൊടുത്തു. റേറ്റ് 2%, എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 2% ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം അടുത്ത കോളം മന്താണ്.
എത്ര മാസത്തേക്കാണ് നമ്മൾ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഒരു മാസം നമ്മളിവിടെ കൊടുത്തു. ഇനി ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഈക്വൽ എന്നുള്ളത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഈക്വൽ വെച്ച് മാത്രമേ നമുക്ക് ഒരു ഫോർമുല എക്സെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈക്വൽ എന്നുള്ളത് കൊടുത്തു. ഈക്വലിന് ശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം പ്രിൻസിപ്പൽ എമൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി ഇൻറ്റു എന്ന ചിഹ്നം കൊടുക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുക. ഇൻറ്റു മന്ത് സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു മന്ത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ 2% എന്ന് ടൈപ്പ് ചെയ്ത് പെർസെൻറ്റേജിൻ്റെ ചിഹ്നം ടൈപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഡിവൈഡഡ് ബൈ 100 കൊടുക്കേണ്ടി വരില്ല. ഇനി അതല്ല, നിങ്ങൾ 2 എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. പെർസെൻറ്റേജ് ചിഹ്നം കൊടുത്തിട്ടില്ലെങ്കിൽ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻറ്റു ചെയ്തതിന് ശേഷം അതിനെ ഡിവൈഡഡ് ബൈ 100 എന്നും കൂടെ കൊടുക്കേണ്ടി വരും. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിവിടെ 2% എന്നുള്ള ചിഹ്നം കൂടെ കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിവൈഡ് ചെയ്തോളും. അപ്പോൾ ഇത്രയും ഇക്വേഷൻ എഴുതി നമ്മളിതിനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് ടോട്ടലിൻ്റെ കോളമാണ്. ടോട്ടൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഫോർമുല ബാറിൽ വന്ന് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ കണ്ടു. അപ്പോൾ ഇനി നമ്മളിവിടെ ഈ മന്ത് എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു 12 എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. 1 എന്നുള്ളത് മാറ്റി നമ്മളിവിടെ ഒരു 12 അതിനുശേഷം ഇനി നമുക്ക് കാണേണ്ടത് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇക്വേഷൻ കൊടുക്കുക. ഫോർമുല ബാറിൽ വന്ന് ഈക്വൽ ടോട്ടലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈക്വൽ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടോട്ടൽ സെലക്ട് ചെയ്യുക. ടോട്ടൽ ഡിവൈഡഡ് ബൈ ഇവിടെ മന്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ടൈമാണ് പീരീഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പീരീഡും കൂടെ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിതിനെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്നുള്ളത് വരും. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടു, ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടു, അതേപോലെ തന്നെ ടോട്ടൽ കണ്ടു, ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കാണണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ട ഉത്തരങ്ങളെല്ലാം നമ്മൾ ഓട്ടോ ഫിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിനെ സെലക്ട് ചെയ്തു. ഈ ഇൻട്രസ്റ്റ് റേറ്റാണ് നമ്മൾ താഴേക്ക് ഫില്ല് ചെയ്യാൻ പോണത്. ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. കോർണറിൽ പോയിൻറ്റർ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലസ് ചിഹ്നം വരുന്ന സമയത്ത് നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അത് താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ കറുപ്പ് കളറിലുള്ള പ്ലസ് ചിഹ്നമാണ് നമുക്ക് വേണ്ടത്. അത് താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ ഇവിടെ 0 ആണ് വരുന്നത്, കാരണം നമ്മൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ ടോട്ടലിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഓട്ടോ ഫില്ല് ചെയ്യുക. ഇതിൽ ഇൻസ്റ്റാൾമെൻറ്റും നമ്മളിവിടെ ഓട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ അടുത്ത എമൗണ്ട് എത്രയാണോ കൊടുക്കുന്നത്, ഇപ്പോൾ ഇത്രയും കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ പെർസെൻറ്റേജ് കാണിച്ചു, 2% കൊടുത്തു. മന്ത് ഇവിടെ ഒരു 9 നമ്മൾ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.